ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഷാന സ്പെഷ്യൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പിസ്താഷ്യോ കേക്ക് എന്നൊക്കെ വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന്. പക്ഷേ അത്രയൊന്നും എക്സ്പെൻസ് ആവുന്നില്ല. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പിസ്താഷ്യോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അര കിലോ വരുന്ന പിസ്താഷ്യോ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്ന് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ ബീറ്ററിൽ പഞ്ചസാരയൊന്ന് നല്ലപോലെ മെൽറ്റ് ആകുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാരയൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ടൈഗറിൻ്റെ പിസ്ത എസെൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 ഡ്രോപ്സ് പിസ്ത എസെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ ഫ്ലഫിയായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള 6 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീറ്ററിൻ്റെ ഫസ്റ്റ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു സ്പാച്ചിൽ വെച്ച് എല്ലാ ഭാഗത്തും നമ്മുടെ ഫ്ലോറ് ആക്കിയിട്ട് നല്ലപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി കുക്കറിൻ്റെ അടിയിലേക്കായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ലപോലെ ബട്ടറും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ മൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് വിസിൽ വെക്കാൻ പാടില്ല കേട്ടോ. വിസിലില്ലാതെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊരു പഴയ തളുക വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കുക. കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേക്കായോ ഇല്ലയോ എന്ന് ഒരു ടൂപ്പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചൂടോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകത്തിൽ കട്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്രീമൊന്ന് സ്റ്റിക്കായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്കും ഒരു 5-6 ഡ്രോപ്സ് പിസ്തയുടെ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ സ്റ്റിഫായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി കേക്കൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടി ടേൺ ടേബിളിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലേക്കായിട്ട് ഷുഗർ സിറപ്പ് നല്ലപോലെ വെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാനിത് മുന്നേ ചെയ്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിൽ വെള്ളം ചൂടാക്കി എടുത്തതാണ് കേട്ടോ ഈ ഷുഗർ സിറപ്പ്. എൻ്റെ ക്രീമും കൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 കിലോൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആയിട്ട് ക്രീം വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു മീഡിയം അത്രേ വെച്ച് കൊടുക്കുന്നുള്ളൂ. കൂടുതലായിട്ട് വെച്ച് കൊടുക്കുന്നില്ല ക്രീം. ഇനിയിത് എല്ലാ ലെയറും വെച്ചതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഈ സെക്കൻഡ് കോട്ടിങ്ങും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കുക. നമ്മുടെ നൈഫ് ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് ഗനാശ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അത്ര നീറ്റാക്കി കൊടുക്കുന്നില്ല. ഇനി ഒരു സ്ക്രാപ്പർ വെച്ച് അടിയിൽ ഇതുപോലൊന്ന് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ സെക്കൻഡ് കോട്ടിങ്ങും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു 2 മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിലേക്കൊരു 5 ഡ്രോപ്സ് പിസ്തയുടെ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഗനാഷ് റെഡിയാക്കി എടുത്തത് കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ പിസ്തയുടെ പിന്നെ ക്രീമുണ്ടല്ലോ അത് വെച്ച് റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റോസ് ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ബബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ കേക്കിൻ്റെ ഒരു അടിഭാഗത്ത് നിങ്ങൾക്ക് നോസിൽ ക്രീം തേച്ചിട്ട് അങ്ങനത്തെ ഡിസൈനൊക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിലവ് കുറഞ്ഞ പിസ്താഷ്യോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും എക്സ്പെൻസ് ആയിട്ടില്ല എനിക്ക്. ആകെ നമ്മുടെ കേക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഒരു പിസ്താഷ്യയുടെ എസൻസും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിസ്താഷ്യോ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണോയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ വേറൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.